നമസ്കാരം ന്യൂനപക്ഷ ആശങ്ക എന്ന കാരണത്താൽ ജിഹാദികൾക്കെതിരെയും തീവ്രവാദികൾക്കെതിരെയും പ്രതികരിക്കാൻ പാടില്ല എന്ന ശാസന വന്നിരിക്കുന്നു ഇങ്ങനെ പ്രതികരിച്ചവരെയൊക്കെയും വരതിയിലാക്കിയുമാണ് യൂറോപ്പ് ഒരു വഴിയായത് ലീഗ് വിഴുങ്ങിയ കോൺഗ്രസും സുഡാപ്പി വിഴുങ്ങിയ കമ്മ്യൂണിസ്റ്റും ചേർന്ന് കേരളത്തിൽ വൺ വേ ട്രാഫിക് മതേതരത്വമാണ് അടിച്ചേൽപ്പിക്കാൻ നോക്കുന്നത് സി എഎക്കെതിരെ നടന്ന പ്രതിഷേധങ്ങൾ മതേതരമായിരുന്നു അണപുട്ടിയൊഴുകിയ മുദ്രാവാക്യങ്ങളും ഹിന്ദു കടകൾ തിരിഞ്ഞുപിടിച്ച് ആക്രമിച്ചതുമൊക്കെ ക്ഷണനേയത്തിൽ മറന്നുപോയോ ജോസഫ് മാഷിന്റെ കൈവെട്ടിയപ്പോൾ എന്തായിരുന്നു കമ്മ്യൂണിസ്റ്റുകളുടെ പ്രതികരണം മലപ്പുറത്തെ തട്ടപ്പെട്ട പെൺകുട്ടികളെ ഡാൻസ് കളിച്ചതിന് പേരിൽ ഇസ്ലാമിക സമൂഹം സ്ലാ ചെയ്തപ്പോൾ എന്തായിരുന്നു പ്രതികരണം പവിത്രൻ തീക്കുനിയുടെ സീത എന്ന കവിത നിലനിർത്തി പർദ്ദ എന്ന കവിത പിൻവലിക്കേണ്ടി വന്നത് വിപ്ലവക്കാർ അറിഞ്ഞിരുന്നു ഒരു വിദ്യാർത്ഥിനി മോഹിനിയാട്ടം പഠിച്ചതിന്റെ പേരിൽ സ്വന്തം ഉമ്മയ്ക്ക് ഖബറിടം പോലും ഇവിടെ മതസമൂഹം വിലക്കിയിരുന്നു മുസ്ലിം വിദ്യാർത്ഥികൾ പന്നിമാംസം കഴിക്കാറില്ല എന്നതുകൊണ്ട് സ്കൂളിൽ പന്നിമാംസം പറഞ്ഞ് എരിമേരിയിൽ ഒരു തല്ലിച്ചതച്ചത് ഹന്നമലയിൽ നിന്ന പെൺകുട്ടിയെ പൊട്ടുതൊട്ടു എന്ന പേരിൽ മദ്രസയിൽ നിന്നും പുറത്താക്കി ജില്ലാ സബ് ജില്ലാ തലത്തിൽ നിരവധി പുരസ്കാരങ്ങൾ വാങ്ങിക്കൂട്ടിയ സ്കൂളിലും മദ്രസയിലും ഒന്നാറങ്കുകാരിയായ പെൺകുട്ടിയാണ് ഷോർട്ട് ഫിലിം കോസ്റ്റ്യൂമിന്റെ പേരിൽ പുറത്താക്കിയത് എന്തായിരുന്നു കമ്മ്യൂണിസ്റ്റുകളുടെ പ്രതികരണം മലപ്പുറം സ്കൂളിൽ കുട്ടികളുടെ എന്ന നാടകം മൗലികവാദികൾ കാരണം പിൻവലിക്കേണ്ടി വന്നത് ഈ അറിഞ്ഞിരുന്നു പുരോഗമന ഖത്തർ മലയാളിക്ക് ഹിജാബ് ഡാൻസിനെ അനുകൂലിച്ച പേരിൽ നിരുപാധികം മാപ്പ് പറയേണ്ടി വന്നത് അറിഞ്ഞിരുന്നു ഈ സൗഹികൾ തട്ടമിട്ട് ഫ്ലാഷ് മോപ്പ് കളിച്ച മുസ്ലിം പെൺകുട്ടികളെ അഭിനന്ദിച്ച് പോസ്റ്റിട്ട ആർ ജെ സൂരജനുണ്ടായ അവസ്ഥയും മാപ്പ് പറഞ്ഞ് ഇരുന്നതും നമുക്ക് മുന്നിലുള്ള യാഥാർത്ഥ്യങ്ങൾ തന്നെയാണ് ഇസ്ലാമിനോടും സംഘടിത മൗലിക ശക്തികളോടും കീഴ്പ്പെട്ട് നിൽക്കാനായിട്ട് കഴിയും ഫറൂഖ് കോളേജിൽ ആണും പെണ്ണും ഒന്നിച്ച് വേദിയിൽ വരുന്നതിന്റെ പേരിൽ കലോത്സവത്തിൽ നിന്ന് നാടക മത്സരം വേണ്ടെന്ന് വച്ച മതഭൂതങ്ങൾ മതേതരവാദികളായി ആഘോഷിക്കപ്പെടുന്ന കാലത്ത് തന്നെയാണ് നമ്മൾ ജീവിക്കുന്നത് ന്യൂനപക്ഷ വോട്ട് ബാങ്കുകളുടെ പ്രീണനത്തിനായി കമ്മ്യൂണിസ്റ്റുകൾ യാഥാർത്ഥ്യങ്ങളെ മറച്ചുപിടിക്കാൻ നോക്കിയാൽ അത് വലിയ സാമൂഹ്യ പ്രത്യാഖ്യാതം സൃഷ്ടിക്കും ഈ സമൂഹത്തിലെ ദുഷ്പ്രവണതകളെ താൽക്കാലിക ലാഭത്തിനായി കണ്ടില്ലാന്ന് നടിക്കുന്നതും നിലനിൽപ്പിനായി ന്യായീകരിക്കുന്നതുമൊക്കെ അത്യന്തം ആപദ്കരം തന്നെയാണ് സാമൂഹ്യ വിപത്തുകളെ പറ്റിയും പറ്റിയും പറ്റിയുമൊക്കെ ഉദാഹരണ സഹിതം തുറന്നു പറയുമ്പോൾ ആർക്കെങ്കിലും അസഹിഷ്ണുത ഉണ്ടാവുകയോ ചെയ്താൽ ഉടനെ സത്യം പറയുന്നവരുടെ വാമൂടി കിട്ടുകയല്ല ചെയ്യേണ്ടത് അതിന്റെ പേരിൽ ലഹളയ്ക്ക് വരുന്നവരുടെ ഉദ്ദേശം സ്വാർത്ഥത മാത്രമാണെന്ന് തിരിച്ചറിയുകയാണ് ആദ്യം വേണ്ടത് റാഡിക്കൽ ഇസ്ലാമിക് ടെററിസ്റ്റ് പച്ചയായ യാഥാർത്ഥ്യമാണ് അതിന്റെ ഏറ്റവും വലിയ ഇരകൾ മുസ്ലിം സമൂഹം തന്നെയാണ് വെബ്ഡെസ്ക് തത്വമൈ ന്യൂസ്